ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയുള്ള ഒരു ബോട്ടിലുണ്ടല്ലേ, പാരച്യൂട്ടിൻ്റെയൊക്കെ ആ ഒരു ബോട്ടിലും ഒരു ബോട്ടിലായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലെല്ലാം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കമൻറ്റുകളെല്ലാം എഴുതി അറിയിക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇപ്പോൾ ഞാൻ ഈ ബോട്ടിലേക്ക് നമ്മുടെ വൈറ്റ് കളറിലെ അക്രിലിക് പെയിൻറ്റാണ് അടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് കളറിൽ അടിച്ചു കൊടുത്തിട്ട് വൈറ്റ് കളറും കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ആദ്യം തന്നെ വൈറ്റ് കളർ അടിച്ചു കൊടുത്തിട്ട് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു രണ്ട് കളർ മതി. പക്ഷേ ആ രണ്ട് കളർ തമ്മിൽ ഇതേപോലെ ഇപ്പോൾ ബ്ലാക്കും വൈറ്റും പോലെ ഒരു ഡിഫറൻസ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് അത് കറക്റ്റായിട്ടൊരു ഡിക്ക് അറിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാവണം. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പിങ്കും യെല്ലോവും നല്ല കളർ കോമ്പിനേഷനാണ്, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. എന്നാലും ബ്ലാക്കും വൈറ്റും കൂടി ചെയ്യുമ്പോൾ ഒരു വേറൊരു ഭംഗിയാണല്ലോ അതിന്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് പാരച്യൂട്ട് ബോട്ടിൽ തന്നെ വേണമെന്നില്ല, ഏത് ബോട്ടിലും ചെയ്തെടുക്കുക. എന്നാലും ഇതൊരു വേസ്റ്റായിട്ട് കിടന്നിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷേപ്പും ഒക്കെ ഒരു ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് എടുത്തുന്നുള്ളൂ. ഞാൻ കുറേ നാളായി എടുത്ത് വെച്ചിരിക്കുന്നത്, അപ്പോൾ എനിക്ക് വേറെ ഐഡിയ ഒന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇതും കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്, ബോട്ടിലായിട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേറെ ഇത് മുറിച്ചിട്ടൊക്കെ ചെയ്യാനുള്ള ഒരു ക്രാഫ്റ്റ് ഐഡിയ ആയിരുന്നു എൻ്റെ ഒരു ഐഡിയ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനൊരു കറക്റ്റായിട്ടുള്ളൊരു രീതിയിൽ എനിക്കത് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇനി ഇതുമേലേക്ക് നമ്മൾ വരക്കാൻ പോകുന്ന ആ ഡിസൈൻ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഡിസൈനിന് വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും മെഹന്തിയുടെ ഡിസൈനോ അങ്ങനെ എന്തെങ്കിലും വരച്ചു കൊടുക്കുക. അതൊന്നും അറിയാത്തവർ നമ്മൾ ഗൂഗിളിൽ വെറുതെ ഗൂഗിൾ ഫോട്ടോസിൽ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാട് ഡിസൈൻസ് കിട്ടും. ഞാനപ്പോൾ വെറുതെ ഇങ്ങനെ ബോട്ടിലായിട്ട് അങ്ങനെ പറഞ്ഞ് ഗൂഗിൾ ഇമേജിലൊന്ന് അടിച്ച് നോക്കിയതാണ്. അപ്പോൾ അങ്ങനെ അടിച്ച് നോക്കിയപ്പോഴാണ് ഈ ഒരു ഡിസൈൻ, ബോട്ടിലും ഒന്നായിരുന്നില്ല, വെറുതെ ഒരു വൈറ്റ് പേപ്പറിലായിരുന്നു ഈ ഡിസൈൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയെടുത്താണ് കേട്ടോ. അല്ലാണ്ട് തന്നെ മെഹന്തി ഡിസൈൻസ് ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ കുറേ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് കളറിലെ പെയിൻ്റ് എടുത്തിട്ട് ഇതൊന്ന് ഡിസൈൻ ചെയ്യുകയാണ്. അപ്പോൾ അത് തന്നെ വരച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനു കൂടി എളുപ്പമുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഹായ് പറയാൻ പറഞ്ഞിരുന്നത് അൻസു, സവിത, അലോണ, സത്യഭാമ. അപ്പോൾ ഇവർക്ക് നാല് പേർക്കും ഒരു ബിഗ് ഹായ്. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. നമുക്ക് ക്ലാസ്സൊക്കെ തുടങ്ങിയതുകൊണ്ട് എല്ലാ ദിവസവും വീഡിയോസൊക്കെ ഇടാനായിട്ട് പറ്റണില്ല. അപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഹായ് പറഞ്ഞവരുടെ പേരൊക്കെ അന്നേരം എടുത്ത് നോക്കാനൊക്കെ ആയിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചിലരൊക്കെ വിട്ടുപോകുന്നുണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ അവർക്ക് എല്ലാവർക്കും ഹായ് പറയാം. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴല്ലേ നമുക്കിതൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പം ഇത് പോയിൻ്റഡ് ആയിട്ടുള്ളൊരു ബ്രഷാണ്. ഇങ്ങനത്തെ ബ്രഷ് ഇല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഇതേപോലെ ഇത്തിരി വീതി കുറഞ്ഞ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് ചെയ്യുക. ഇപ്പം എല്ലാവരുടെയും പോയിൻ്റഡായിട്ടുള്ള ബ്രഷ് ഉണ്ടാവില്ല എന്നറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ള ബ്രഷോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ചെയ്യുക. എന്തായാലും ഒരു പോയിൻ്റഡ് ബ്രഷ് വാങ്ങിക്കുന്നത് നല്ലതാണ്, നമുക്ക് ഒരുപാട് ക്രാഫ്റ്റുകൾ ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാമല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനൊക്കെ തിരഞ്ഞെടുക്കാം കേട്ടോ, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിസൈനൊക്കെ തിരഞ്ഞെടുക്കുക. അപ്പോൾ നല്ല ബോട്ടിലിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വലിയ ബോട്ടിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഡിസൈനൊക്കെ വേണ്ടി വരും. എന്നാൽ ആ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു സൈഡിൽ മാത്രം ചെയ്യണമെങ്കിൽ അതിങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ ബ്ലാക്ക് കളറിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ നടുക്കാ പൂവിനെ നടുക്ക് ഞാനൊരു വൈറ്റ് കളറിൽ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണങ്ങായിട്ട് വേണം അത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആകെ കലർന്നു പോവും. എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ മറ്റേ പെയിൻ്റ് ഉണങ്ങിയ ശേഷം അടിച്ചു കൊടുക്കുക, അതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ യൂട്യൂബിൽ ഇങ്ങനത്തെ പാരച്യൂട്ടിൻ്റെ ബോട്ടിലൊക്കെ മുറിച്ചിട്ടും അങ്ങനെ ഒരുപാട് ക്രാഫ്റ്റ് ഐഡിയാസ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതേപോലൊരു ബോട്ടിലായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്ന അറിയില്ല, നിങ്ങൾ ഒരുപാട് ചാനലുകളൊക്കെ കാണുന്നവരാണല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കണ്ടിട്ടുണ്ടാകുന്ന അറിയില്ല. എന്തായാലും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കാരണം വളരെ എളുപ്പമാണല്ലോ. നമുക്കറിയാവുന്ന എന്തെങ്കിലും ഡിസൈനൊക്കെ വരച്ചാൽ മതി, വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് രണ്ട് കോട്ട് അടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ആ പാരച്യൂട്ട് ബോട്ടിലിൻ്റെ ഒരു നീലപ്പ് ഉണ്ടാകും ആ ഒരു വൈറ്റ് കളർ അടിക്കുമ്പോൾ. അപ്പോൾ ഞാനിത് കൊണ്ട് ആദ്യം വിചാരിച്ചത് കമ്മലിൻ്റെ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ എന്തെങ്കിലും ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതെന്തായാലും ഒരു പാരച്യൂട്ട് ബോട്ടിലും കൂടി ഉണ്ട്, നമുക്കത് വെച്ചിട്ട് ചെയ്യാം. കാരണം കമ്മൽ ഉണ്ടാക്കാനുള്ള സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വേണം, അതുകൊണ്ടാണ്. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കാം. ഞാൻ ആദ്യം അവിടെ ചെറിയ ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഞാൻ വരച്ചപ്പോൾ നൈസായിട്ടൊന്ന് തെറ്റിപ്പോയി. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതൊരു ഡിസൈനാക്കി മാറ്റിയാണ്, രണ്ട് വശത്തും ഡിസൈനാക്കി മാറ്റിയിട്ട് ഞാൻ വേറെ എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയും കൂടി അതിൻ്റെ ഇടയിലേക്ക് കയറ്റി ഡോട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ വരണമെങ്കിൽ നമ്മളത് മാക്കാനൊക്കെ നിൽക്കേണ്ട, അതിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ മാക്കാനൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഒരുപാട് ആകെ കൊളോയി പോകുന്ന രീതിയിലൊക്കെ ആകും, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തത്. നമ്മുടെ ചാനലിൽ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ പഴയ വീഡിയോസൊക്കെ കാണാത്തവരൊക്കെ
ടൈം കിട്ടുമ്പോൾ ഒന്ന് എടുത്ത് കാണണം കേട്ടോ. ക്യൂ ആൻഡ് വീഡിയോയും അതുപോലെ തന്നെ ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ വീഡിയോ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടിലായിട്ട് ഇന്ന് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, സർവേ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.